ഹാസനിലെ സിറ്റിംഗ് എം പിയും ബി ജെ പി ജെ ഡി എസ് സഖ്യ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ഗുരുതരമായ ലൈംഗിക പീഡന പരാതികളെ കുറിച്ച് ബി ജെ പി നേതൃത്വത്തിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന ആരോപണം. പ്രജ്വൽ യുവതികളെ അശ്ലീല വീഡിയോകൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നുവെന്ന പരാതികളുണ്ടെന്ന് കാട്ടി കഴിഞ്ഞ വർഷം തന്നെ ബി ജെ പിയുടെ ഹൊലെ നർസിപുര സ്ഥാനാർത്ഥിയായിരുന്ന ദേവരാജ ഗൌഡ സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. ഇതിനിടെ പ്രജ്വലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് ബി ജെ പി നേതൃത്വത്തിന് താല്പര്യമുണ്ടായിരുന്നില്ലെന്നും നിർബന്ധം പിടിച്ചത് തന്റെ അച്ഛൻ ദേവഗൌഡയാണെന്നും ഏഷ്യാനെറ്റ് സുവർണ ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ കുമാരസ്വാമി വെളിപ്പെടുത്തി. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ മകനും ഹോലെ നരസിപ്പൂർ എം എൽ എയുമായ എച്ച് ഡി രേവണ്ണയുടെ മൂത്ത മകനാണ് ഹാസനിലെ സിറ്റിംഗ് എം പി പ്രജ്വൽ. 33-കാരനായ പ്രജ്വൽ കർണാടകയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം പിയുമാണ്. ഇന്നലെ ഹോലെ നരസിപുര സ്റ്റേഷനിൽ രേവണ്ണയ്ക്കും പ്രജ്വലിനുമെതിരെ അവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന 47-കാരി നൽകിയ പരാതിയിൽ പറയുന്നത് ഗുരുതരമായ ലൈംഗിക പീഡന ശ്രമങ്ങളെക്കുറിച്ചാണ്. രേവണ്ണയുടെ ഭാര്യ ഭവാനി വീട്ടിലില്ലാതിരുന്ന സമയത്ത് പലപ്പോഴും വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളെ സ്റ്റോർ റൂമിൽ വിളിച്ചു വരുത്തി രേവണ്ണ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. തന്നോടും രേവണ്ണ മോശമായി പെരുമാറി. സഹിക്കാൻ വയ്യാതായപ്പോഴാണ് ജോലി വിട്ടത്. തന്റെ മകളെ സ്ഥിരമായി പ്രജ്വൽ വീഡിയോ കോൾ വിളിക്കാൻ ശ്രമിക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്തു. ഇതോടെ മകൾ പ്രജ്വലിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. ഇപ്പോൾ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന സ്ത്രീകളടക്കം ഉണ്ട്. ഇത് കാണിച്ചാണ് പ്രജ്വൽ ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നതെന്നും പരാതിയിൽ പറയുന്നു. ഇതിനിടെയാണ് 2023 സെപ്റ്റംബറിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യം ഉറപ്പായപ്പോൾ തന്നെ പ്രജ്വലിനെതിരെ ഗുരുതരമായ പരാതികളുണ്ടെന്ന് കാട്ടി ഹോലെ നരസിപ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ദേവരാജ ഗൌഡ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കത്ത് പാർട്ടിയെ വലിയ പ്രതിരോധത്തിലാക്കുന്നത്. 3000-ത്തോളം അശ്ലീല ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് താൻ കണ്ടിട്ടുണ്ടെന്നാണ് കത്തിൽ ദേവരാജ ഗൌഡ പറയുന്നത്. ഇതിനിടെ ബി ജെ പിയെ ന്യായീകരിച്ചും കുറ്റമെല്ലാം ദേവഗൌഡയ്ക്ക് മേൽ ചാരിയും കുമാരസ്വാമിയും രംഗത്ത് വരുന്നു. ಫಾದರ್ ಮೊದಲ ತೀರ್ಮಾನ ಮಾಡಿಬಿಟ್ಟಿದ್ರು, ಅವನ್ನ ಕಂಟಿನ್ಯೂ ಮಾಡಬೇಕು ಅಂತ. ಬಿ ಜೆ ಪಿ ಸರ್ಕಲ್ಲಲ್ಲಿ ಒಂದು 2-3 ಬಾರಿ ಭೇಟಿ ಮಾಡಿದಾಗಲೂ ಇಲ್ಲ, ಅಲ್ಲಿ ಸಮಸ್ಯೆ ಇದೆ, ಚೇಂಜ್ ಮಾಡಿ ಅಂತಕ್ಕಂಥದ್ದು ಒಂದು ಅಂದರೆ ಅವ್ರ ಪಾಪ ಅವ್ರ ಹೈಕಮಾಂಡು ಪ್ರೆಷರ್ ಏನು ಹಾಕಲಿಲ್ಲ ನಮಗೆ. ഗൌരി ലങ്കേഷ് കൊലപാതകം അന്വേഷിച്ച എ ഡി ജി പി ബി കെ സിംഗിനാണ് കേസിൽ സംസ്ഥാന സർക്കാർ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിൽ ഈ വിവാദം മുന്നണിയെ തന്നെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ബി ജെ പി. മറ്റൊരു സന്ദേശ് ഖാലി എന്ന് തന്നെ വിളിക്കാവുന്ന ഇത്ര ഗുരുതരമായ ആരോപണം എന്തുകൊണ്ട് മാധ്യമങ്ങൾ നേരത്തെ വാർത്തയാക്കിയില്ല എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഈ ദൃശ്യങ്ങൾ ഉണ്ടെന്ന സൂചന പുറത്തു വന്നപ്പോൾ തന്നെ പ്രജ്വൽ ഇതിനെതിരെ കോടതിയെ സമീപിച്ച് നിരോധന ഉത്തരവ് നേടിയെടുത്തിരുന്നു. ഇപ്പോൾ ഈ പീഡന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തു വരികയും ഒരു പീഡന പരാതി രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് മാധ്യമങ്ങൾക്ക് വീണ്ടും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു തുടങ്ങാനായത്. ബംഗളൂരുവിൽ നിന്ന് സാവിത്രി, ഏഷ്യാനെറ്റ് ന്യൂസ്.